കൃഷ്ണനെ നമസ്കാരം. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ദൈവപിതാവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് ഈശോയുടെ ജനനം. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ പൂർണ്ണമായി നീക്കിക്കളയുവാനും അവർക്ക് ജീവൻ നൽകുവാനുമായി ഈശോ സ്വയം ബലിയായി തീർന്നു. മനുഷ്യത്തെ രക്ഷിക്കുവാനുള്ള പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈശോ സ്വയം ബലിയായി തീർന്നത്. കുരിശിലെ ബലിയിലൂടെ ജീവൻ അർപ്പിച്ചുകൊണ്ട് പിതാവിനോടുള്ള പൂർണ്ണ വിധേയത്വം അവിടുന്ന് പ്രകടമാക്കി. കുരിശിലെ ബലി വഴി ഈശോ മനുഷ്യവർഗത്തെ പിതാവായ ദൈവവുമായി രമ്യപ്പെടുത്തി. പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുന്ന ഈ കൂതാശയിൽ എല്ലാ കാലത്തും എല്ലാവരും പങ്കുചേരണമെന്ന് ഈശോ ആഗ്രഹിച്ചു. ക്രൈസ്തവരായ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിച്ച് ശക്തിപ്പെടുത്തുന്നതിനായി ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ കൂതാശയിലൂടെ നമ്മുടെ ആത്മാവിന് പോഷണമായി തന്റെ ശരീരവും രക്തവും അവിടുന്ന് നൽകുന്നു. അപ്പത്തിന്റെ മീനിന്റെ സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക തന്റെ തിരുശരീരവും തിരുരക്തവും നൽകുന്ന കൂതാശയാണല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന രക്ഷ പ്രദാനം ചെയ്യുന്ന ഈശോയുടെ സ്നേഹ വിരുന്നാണ്, ഐക്യത്തിന്റെ കൂതാശയാണ്. ആദിമ ക്രൈസ്തവ സമൂഹം ഒരേ മനസ്സോടെ സന്തോഷത്തോടെ ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. അവരുടെ പങ്കാളിത്തം അവരെ ഈശോയിൽ ഒന്നിപ്പിച്ചു. വിശുദ്ധ കുർബാനയാകുന്ന സ്നേഹ വിരുന്നിലൂടെ നമ്മളും ഈശോയിൽ ഒന്നായിത്തീരുന്നു. അപ്പമൊന്നേയുള്ളൂ, അതിനാൽ പലരായിക്കുന്ന നാം ഒരു ശരീരമാണ്. വിശുദ്ധ കുർബാനയാകുന്ന സ്നേഹ വിരുന്നിലൂടെ നമ്മളും ഈശോയിൽ ഒന്നായിത്തീരുന്നു. ഒരേ വിരുന്ന് പങ്കെടുക്കുന്ന നാം പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത് ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ്. ഓരോ ബലിയർപ്പണവും സമർപ്പണമാണ്, ഏറ്റവും വലിയ ആരാധനയാണ്. ഈശോയുടെ ബലി വീണ്ടും നമുക്ക് സന്നിഹിതമാക്കുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന. ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ബലി ജീവിതത്തിന്റെ കാതൽ. നമുക്ക് വേണ്ടി ജീവൻ ബലിയഴിച്ച ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുവാനുള്ള സന്നദ്ധത വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സ്വന്തമാക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.